മുക്കത്ത് ഇരുവഴിഞ്ഞിപ്പുഴ കേന്ദ്രീകരിച്ച് ടൂറിസം കേന്ദ്രം സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നു. പ്രസിദ്ധമായ തൃക്കുടമണ്ണ ക്ഷേത്രം മുതൽ മുക്കം പാലം വരെ പുഴയോരത്ത് കരിങ്കൽ ഭിത്തി കെട്ടി ടൂറിസം കേന്ദ്രം നിർമ്മിക്കാനാണ് ആലോചന. 3.25 കിലോമീറ്ററോളം ദൂരം കരിങ്കൽ ഭിത്തി കെട്ടുന്നതിനായി കോടിക്കണക്കിന് രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സംബന്ധിച്ച് ജലസേചന വകുപ്പ് പ്രപ്പോസൽ തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു പഞ്ചായത്തിൽ ഒരു ടൂറിസം കേന്ദ്രം പദ്ധതിയുടെ ഭാഗമായാണ് പുഴയോരത്ത് വിനോദസഞ്ചാര കേന്ദ്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 2 പ്രളയങ്ങളിലും ഇരുവഴിഞ്ഞിപ്പുഴയുടെ മുക്കം ഭാഗം വ്യാപകമായി തീരം വെടിഞ്ഞിരുന്നു. ഒട്ടേറെ സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയും കൃഷിയും പുഴ കവർന്നിട്ടുണ്ട്. ഈ പ്രദേശത്ത് പുഴയോട് ചേർന്ന് ഒട്ടേറെ സ്ഥലം സർക്കാരിൻ്റെ കൈവശമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ ഭാഗത്ത് കരിങ്കൽ ഭിത്തി തയ്യാറാക്കി ആ ഭൂമിയിൽ വിനോദസഞ്ചാര കേന്ദ്രം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3.25 കിലോമീറ്ററോളം ദൂരത്ത് നടപ്പാതയും ഇരിപ്പിടങ്ങളും വിശ്രമ കേന്ദ്രവും പൂന്തോട്ടവുമെല്ലാം നിർമ്മിച്ച് വിനോദസഞ്ചാരികളെയും യാത്രക്കാരെയും ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തേക്ക് ആകർഷിപ്പിക്കുകയാണ് ലക്ഷ്യം. സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രദേശത്ത് വ്യാപാര സ്ഥാപനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിലൂടെ ഒട്ടേറെ പേർക്ക് തൊഴിൽ ലഭ്യമാക്കാനും സാധിക്കും. സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും സ്പോൺസർഷിപ്പായും പദ്ധതി നടപ്പാക്കാൻ ആലോചനയുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമായാൽ മലയോര മേഖലയുടെ ചിരകാല സ്വപ്നമായ തീർത്ഥാടന ടൂറിസത്തിനും വഴിയൊരുങ്ങും. മാമ്പറ്റ വട്ടോളി ദേവീക്ഷേത്രം, തൃക്കുടമണ്ണ ക്ഷേത്രം, തൃക്കളിയൂർ ക്ഷേത്രം എന്നിവയെ യോജിപ്പിച്ച് തീർത്ഥാടന ടൂറിസം യാഥാർത്ഥ്യമാക്കുമെന്ന് ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നു. കോടികൾ ചെലവഴിച്ച് വട്ടോളിപ്പറമ്പ് ക്ഷേത്രത്തിലേക്കുള്ള റോഡും ഈ 3 ക്ഷേത്രങ്ങളെയും ബന്ധിപ്പിക്കുന്ന എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയും നവീകരിച്ചു കഴിഞ്ഞു. പുഴയോരത്ത് കരിങ്കൽ ഭിത്തി നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയാൽ തീർത്ഥാടക ടൂറിസത്തിൻ്റെ സാധ്യതകളും വർദ്ധിക്കും. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.